ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹന്നത്ത് ഫാഷൻ ടെക്. ഷിംല ആൻസർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ബർത്ത്ഡേ ഫ്രോക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇതൊരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് 6 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിന് ജീൻസിൻ്റെ പാൻറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഇറക്കമാണ് ഞാൻ പറയുന്നത്. ഇതേ സെയിം രീതിയിൽ നമുക്ക് ഫ്രോക്കാക്കിയിട്ടും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതിയാവും. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോളികോട്ടൺ 1.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു റെഡ് കളറ് പോളികോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉടുപ്പ് വെട്ടാം. അതിന് 4 തുണി മടക്കിയിടുക. എന്നിട്ട് അളവുകൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഷോൾഡർ ഞാനിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് 4.5 ആണ്. ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അതുതന്നെ ഞാൻ ആം ഹോളും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെ നിങ്ങൾ ആം ഹോളും എടുക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ്, അതായത് ചുറ്റി പിടിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 4 1/2 നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്, അത് കറക്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വളച്ച് വരച്ച് കൊടുക്കുക. എനിക്കിവിടെ 6 വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 6 വളച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ തയ്യൽത്തുമ്പ് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും അധികം തയ്യൽത്തുമ്പ് ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് എനിക്കിവിടെ ഇറക്കം വേണ്ടത് 10 ഇഞ്ച്, അതായത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 10 ഇഞ്ചാണ് വേണ്ടത്. 9 ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത്. 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് എടുത്ത് 10 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹിപ്പ് വേണ്ടത് ഞാൻ ചെസ്റ്റിനെക്കാട്ടിയും 1 ഇഞ്ചും കൂടി ഹിപ്പൊന്ന് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ അളവ് വേണ്ടത് അങ്ങനെ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കും കൂടി ഇതിൽ തന്നെ ഞാൻ വരച്ചെടുക്കുവാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ പീസിൽ വേണമെങ്കിലും നെക്ക് വെട്ടിയെടുക്കാം, അതല്ലെങ്കിൽ ക്യാൻവാസിൽ വേണമെങ്കിലും വെട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് നെക്കും കൂടി അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. നെക്ക് എനിക്ക് 2.5 ആണ് അകലം വേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് കുറച്ചതിന് ശേഷം 2 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്ക് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ തയ്ച്ചു വരുമ്പോഴത്തേക്കും 2.5 തന്നെ എനിക്ക് നെക്ക് കിട്ടും. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 4.5 എടുക്കുന്നത്, ബാക്ക് നെക്ക് അതിൽ നിന്നും കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് നെക്കാണ് വരയ്ക്കുന്നത്. നെക്കിൻ്റെ ഷേപ്പൊക്കെ ഏത് വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ തീരുമാനിക്കാം. അതിനുശേഷം ഞാൻ ബാക്ക് നെക്ക് ഇവിടെ 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ടേ. ബാക്കും ഫ്രണ്ടും വിട്ട് വന്നിട്ട് സെയിം തന്നെയാണ്, ഇറക്കത്തിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 തുണിയും കൂടി ചേർത്താണ് ഇട്ടിരിക്കുന്നത്, ബാക്കും ഉണ്ട് ഫ്രണ്ടും ഉണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും പറയുകയാണ്, ഒന്നിച്ചിട്ട് കട്ട് ചെയ്യരുത്. ആദ്യം ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കുക, അതിനുശേഷം തുണി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ടിനേക്ക് കട്ട് ചെയ്യുക കേട്ടോ. എങ്ങാനും നമ്മൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്ത് പോയാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നമുക്കിതുപോലെ ആം ഹോള് കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അളവിൽ വ്യത്യാസം വരുമെന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഒന്ന് മുട്ട സൂചി കുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അളവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. പിന്നെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒന്ന് മുട്ടുപിന്നിടുന്നത് നല്ലതാണ്, നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പിലൊന്നും വ്യത്യാസം വരാണ്ട് കിട്ടും. ഞാനിപ്പോൾ പിന്നിട്ടിട്ടില്ല. ഇതൊരു എന്താ പറയുക, ഒതുങ്ങിയിരിക്കുന്ന പോലെ ഒരു തുണിയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. എന്നാലും നമുക്ക് അങ്ങനെ പിന്നിട്ട് ചെയ്താൽ അത് നല്ല കാര്യമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് അത് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ പീസും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്ക് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസിൽ നെക്ക് കട്ട് ചെയ്യേണ്ട, നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദേ ഇവിടെ ബാക്കിൽ ഞാൻ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് സിബ് വയ്ക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് ഇടാനും ഊരാനും ഒക്കെ എളുപ്പത്തിന് സിബ് വയ്ക്കണം. അപ്പോൾ ഞാൻ ഇതിലും സിബ് വയ്ക്കുന്നുണ്ട്. വേണമെങ്കിൽ ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സിബ് വയ്ക്കാം. ഞാനിപ്പോൾ മൊത്തം ഓപ്പൺ ആക്കി സിബ് വയ്ക്കുന്നില്ല, ചെറിയൊരു സിബാണ് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സിബിൻ്റെ അളവ് ഇവിടെ വെച്ചിട്ട് നോക്കുക, ഇവിടം വരെ നമുക്ക് ഇറക്കം വേണമെന്ന്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അത്രയും ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, അതായത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം വരെയാണ് എനിക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം വരെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട്
അവിടേക്ക് നമ്മൾ സിബ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസിൽ നിങ്ങൾ ഇതൊരു കട്ട് ചെയ്യേണ്ട കേട്ടോ, ഈ ബാക്ക് ഭാഗവും കഴുത്തും കട്ട് ചെയ്യേണ്ട. നമുക്ക് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാവും കിട്ടുക, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനി എങ്ങനെയാണ് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. സിമ്പിളാണ്, ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ലൈനിങ് അങ്ങ് വരച്ച് കട്ട് ചെയ്യുക. കഴുത്ത് നിങ്ങൾ കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഞാനിങ്ങനെ സിബ് വയ്ക്കാനുള്ള ഭാഗം കട്ട് ചെയ്തതും ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് വെച്ചാൽ തുണിയുടെ നല്ല വശവും ലൈനിങ്ങും തമ്മിലാണ് ചേർന്നിരിക്കേണ്ടത്. അതായത് തുണിയുടെ നല്ല വശത്തായിരിക്കണം ലൈനിങ് വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഞാനീ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കയറിപ്പോകരുത്, 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വേണ്ടോ 1/4 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തയ്ക്കേണ്ടത്. അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള തുണികൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഈ എഡ്ജിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക, എന്നിട്ടത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫ്രണ്ട് പീസാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. ലൈനിങ് പീസാണിത്, ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്ര അളവിലാണോ കഴുത്ത് കട്ട് ചെയ്തത് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചിലാണ് കഴുത്ത് കട്ട് ചെയ്തത്, അപ്പുറത്തേക്ക് 2 ഇഞ്ചിലാണ് കഴുത്ത് കട്ട് ചെയ്തത്. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അതിലേക്ക് തുണിയെടുത്ത് വയ്ക്കുക. കഴുത്ത് വെട്ടി ആ പീസ് എടുത്തിട്ട് കറക്റ്റ് ഷോൾഡർ ആ ഓരോ വരയിലും വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ചിലടിച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോ പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ചിൽ അടിച്ചതിന് ശേഷം അവിടെ അവിടെ ചെറിയ കട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞു പോരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കേർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് ഞാൻ നേരെ ഇട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രണ്ട് ഞാനിങ്ങനെ അളന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ഇറക്കമാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇറക്കം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ഇറക്കത്തിൽ നിന്ന് ഉടുപ്പിന് എത്രയാണോ എടുത്തത് അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തിന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇറക്കം വന്നിട്ട് 17 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 17-ൽ നിന്ന് 9 ഇഞ്ച് ഞാൻ ഉടുപ്പിന് കുറച്ചു. അതിനുശേഷം താഴെ ഒരു ചെറിയ ഫ്രില്ല് വയ്ക്കുന്നുണ്ട്, അതിന് 3 ഇഞ്ച് ഞാൻ എടുക്കും. അതിന് കുറച്ചിട്ട് ബാക്കിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പായതുകൊണ്ട് കുറച്ച് നീളത്തിനാണ് തുണി എടുത്തേക്കുന്നത്. അതായത് ഉള്ള ഉടുപ്പിൻ്റെ ആ വീതിയെക്കാട്ടി ഞാൻ ഇരട്ടി തുണി ഇതിനിപ്പോൾ എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. എന്നിട്ട് നമ്മൾ ലൈനിങ്ങും കൂടി ഇതിൻ്റെ അവിടെ ചേർക്കുന്നുണ്ട്. ലൈനിങ്ങിന് ഒരുപാട് വീതി വേണ്ട, ലൈനിങ് സാധാ പോലെ കട്ട് ചെയ്താൽ മതി. എത്ര ഇറക്കം വേണമെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇറക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ഇറക്കം അതിൽ നിന്ന് ഉടുപ്പിൻ്റെ ഇറക്കം അങ്ങ് കുറയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് 19 ആണ് വേണ്ടതെന്ന് വയ്ക്കുക ഇറക്കം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടുപ്പിൻ്റെ ഇറക്കം 9 ഇഞ്ച് അങ്ങ് കട്ട് ചെയ്യുക. അതിനുശേഷം 10 എടുക്കുക, 10-ൽ നിന്ന് 3 ഇഞ്ച് ഫ്രില്ല് താഴെ വരും. അപ്പോൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 7 കിട്ടും. 7-ൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് ചേർക്കുക കേട്ടോ തയ്യൽ തുമ്പ്. അപ്പോൾ 8 ഇഞ്ച് എടുക്കുക, മനസ്സിലായില്ലേ. ഇനി ബാക്ക് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരിങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യുന്നത് അംബർല മോഡലിലാണ്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ 10 ഇഞ്ച് കോർണറിൽ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അതും ഇങ്ങനെ കുറച്ചിങ്ങനെ ചുരുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുണി കുറച്ചധികം വേണം, അതിന് ഇത്രയും ഞാനിങ്ങനെ താഴത്തേക്ക് 10 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഇറക്കം വന്നിട്ട് ഞാൻ ഫ്രണ്ടിലെടുത്തതിനെക്കാട്ടിയും 2 2 2.5 ഇഞ്ച് നിങ്ങൾക്ക് കൂട്ടിയിടുക കേട്ടോ. ഇനി ഒരുപാട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയിടുക. ഞാനിപ്പോൾ 2 ഇഞ്ച് മാത്രമാണ്
ഫ്രണ്ടിനെ കാട്ടി ബാക്ക് ഇറക്കം കൂട്ടുന്നത്. അപ്പോൾ ബാക്ക് ഇറക്കം കൂട്ടാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഞാൻ ഇതുപോലെ ഫ്രണ്ടിനെ കാട്ടി, അതായത് ഫ്രണ്ടിൽ എടുത്തിരിക്കുന്നതിനെ കാട്ടിയും 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൂട്ടിയെടുത്തതിന് ശേഷം സൈഡിൽ ഫ്രണ്ടിൽ എത്രയാണോ എടുത്തത് അത് തന്നെ എടുക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഫ്രണ്ടിൽ ഞാനിപ്പോൾ 10 ആണ് ഇറക്കം എടുത്തതെങ്കിൽ സൈഡിൽ ഞാൻ 10 തന്നെ എടുക്കും, സെൻട്രൽ ഭാഗത്ത് വരുമ്പോഴത്തേക്കും 12 എടുക്കും. മനസ്സിലായോ? ഇപ്പോൾ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കം കൂട്ടി കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എത്ര കൂട്ടിയാലും സൈഡിൽ ഫ്രണ്ടിലെടുത്ത് തന്നെ എടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. സെൻറ്റർ ഇങ്ങനെ ഇറങ്ങിയും കിടക്കും, ബാക്കി ഇങ്ങനെ കയറി വരുന്ന ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. എന്നിട്ട് അതും അങ്ങ് വെട്ടി മാറ്റി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആവും കിട്ടുക. ഇപ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് ഞൊറവ് വേണമെന്നുണ്ടെങ്കിൽ 10 എടുത്ത സ്ഥാനത്ത് ഒരു 12 അല്ലെങ്കിൽ 11 ഒക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഞൊറവ് കിട്ടും. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചേർത്ത് ചേർത്ത് ഞൊറവ് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു. ഈ ബാക്കിലും ലൈനിങ് കട്ട് ചെയ്യണം കേട്ടോ. ലൈനിങ് ഫ്രണ്ടിൽ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ബാക്കിലും അങ്ങ് കട്ട് ചെയ്താൽ മതി. സാദാ പോലെ കട്ട് ചെയ്യുക കേട്ടോ, ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് തയ്ച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉടുപ്പിൻ്റെ കാര്യവും കഴിഞ്ഞു. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും സ്കേർട്ടിൻ്റെ തുണിയും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. കണ്ടില്ലേ ആ ഷേപ്പ്? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇതുപോലെ കിട്ടും. അതിനുശേഷം ഇനി ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടി. അടിയിലൊരു ഫ്രില്ല് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിന് 4 ഇഞ്ചിലാണ് വീതി എടുത്തിരിക്കുന്നത്. നീളം കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1.5 മീറ്റർ തുണി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന തുണി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കൈയും കൂടി കട്ട് ചെയ്യണം കേട്ടോ. ഞാനതിലൊരു ചെറിയ സ്ലീവ് വയ്ക്കുന്നുണ്ട്, അതിനുള്ള തുണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ഒരു 4 ഇഞ്ചിൽ തുണി കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് എനിക്ക് കറക്റ്റ് ഇറക്കം വേണ്ടത്. പിന്നെ 1 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അടി ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ വെച്ചടിക്കാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പോകും. അങ്ങനെ ഞാൻ 4 ഇഞ്ചിൽ ഈ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ കൈ വേണം. കൈ ഞാൻ ചെറുതായിട്ടൊന്ന് എലാസ്റ്റിക് ഇടുന്നൊരു ടൈപ്പ് കൈയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കൈക്കുഴി കട്ട് ചെയ്യുന്നത് സാദാ പോലെ തന്നെയാണ്. 4.5 ഇഞ്ചിലാണ് ഞാൻ ഉടുപ്പിൻ്റെ കൈക്കുഴി വെട്ടിയേക്കുന്നത്. അതുപോലെ ഇവിടെ 4.5 അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് താഴത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ കേട്ടോ, 2 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു ഷേപ്പിൽ വളച്ചു വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എത്രയാണോ ഉടുപ്പിൻ്റെ തയ്യൽ തുമ്പ് എടുത്തത് അത് വേണം നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 എടുക്കുന്നുള്ളെന്നെങ്കിൽ ഇവിടെ ഒരു 2 അടയാളപ്പെടുത്തി കൊടുത്താൽ മതിയാവും. മനസ്സിലായോ? എന്നിട്ട് ഇതുപോലെ എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അത് എടുക്കുക. അതായത് കൈയുടെ ഇറക്കമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 3 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ എടുക്കുമ്പോൾ കുറച്ച് വീതി കൂട്ടിയിട്ടെടുക്കുക. അതായത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് വീതി കൂട്ടി കൊടുക്കുക. ഇപ്പോൾ കുഞ്ഞിൻ്റെ കൈക്ക് 4 മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 8 എടുക്കുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇലാസ്റ്റിക് ഇട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് അത്രയും കൂട്ടിയെടുക്കുക. അതാണ് ഇങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ലൈനിങ്ങിൻ്റെ പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? കുറച്ചും കൂടി കൈയുടെ ഇറക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. അതല്ല നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞു കൈ മതി, 2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1 ഇഞ്ചിലൊക്കെ കൈ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പറഞ്ഞു തരാം. സ്റ്റിച്ചിങ് വീഡിയോ എടുത്താലും നിങ്ങൾക്കത് അത്ര ക്ലിയറായിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഫ്രണ്ട്
തയ്ച്ചിട്ടുണ്ട്. ബാക്ക് ഇതുപോലെ സിബ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിബ് വയ്ക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു വെക്കോളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും. ഷോൾഡർ ജോയിൻ ചെയ്ത് തിരിച്ചിട്ടതിന് ശേഷം മുകളിലൂടെ ഒരു ചെറുതായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഷോൾഡർ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യേണ്ടത്. ദേ ഇവിടെ ഇങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതുപോലെ കൈയും നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ പീസും കൂടി എടുത്തിട്ട് തുണിയുടെ നല്ല ഭാഗത്തിന് മുകളിൽ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ പീസ് അടിക്കും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇതിവിടെ ഞാൻ രണ്ടും തമ്മിൽ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അതായത് ലൈനിങ്ങും കൈയും തമ്മിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ എലാസ്റ്റിക് എടുക്കുക, എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിക്കുക. അതായത് ഇപ്പം ഞാൻ ഈ തുണിയുടെ നല്ല തുണിയിലാണ് ഈ എലാസ്റ്റിക് വെച്ച് അടിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും അറ്റത്തായിട്ട് അടിക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ചുരുങ്ങിയായിരിക്കും കിട്ടുക. അതായത് വലിച്ച് പിടിച്ചതിന് ശേഷം എലാസ്റ്റിക് അങ്ങ് തയ്ച്ചു പോരുക. സാധാ എലാസ്റ്റിക് വെക്കുന്ന പോലെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇടുക. എന്നിട്ട് അരികിനൂടെ എലാസ്റ്റിക് കൊള്ളാത്ത രീതിയിൽ അരികിനൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ എലാസ്റ്റിക് അടിച്ചു നിങ്ങൾ വിചാരിക്കുക കേട്ടോ. അതിന് ശേഷമാണ് അരികിനൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നേരെ ഒന്നിങ്ങനെ നിവർത്തി പിടിച്ചതിന് ശേഷം വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ എലാസ്റ്റിക് ഇത് ഇതിനകത്ത് ഇങ്ങനെയാവും ഉണ്ടാവുക. അതിന് ശേഷം എലാസ്റ്റിക് അകത്താക്കിക്കൊണ്ട് എലാസ്റ്റിക് കൊള്ളാണ്ട് നിങ്ങൾ ഒരു സ്റ്റിച്ച് ഇപ്പുറത്തോടെയും കൂടെ കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഈ എൻഡ് കൂട്ടി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ കൈയുടെ പരിപാടി. അതിനുശേഷം നമ്മൾ ഉടുപ്പിലേക്ക് കൈ വച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ ഇരിക്കുന്ന ഒരു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിക് തയ്ച്ചെടുക്കും. അതിന് ശേഷം എലാസ്റ്റിക് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ആ ഇലാസ്റ്റിക്കിലൂടെ ഒരടി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചുരുങ്ങിയായിരിക്കും അത് വരിക. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ചുരുങ്ങിയായിരിക്കും കിട്ടുന്നത്. അതിന് നിങ്ങൾ നിവർത്തി വെച്ചതിന് ശേഷം, അതായത് ഇങ്ങനെ വലിച്ചു പിടിക്കുക അതിന്, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങ് മടക്കുക. ആദ്യം മടക്കിയതിന് ശേഷം വേണം ഇങ്ങനെ നിവർത്തി പിടിക്കാൻ. പിടിച്ചിട്ട് എലാസ്റ്റിക് കൊള്ളാത്ത വിധത്തിൽ ഇപ്പുറത്തിട്ടിട്ട് എലാസ്റ്റിക്കിന് അകത്താക്കിക്കൊണ്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. മനസ്സിലായോ? ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ അരികിനും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ മടക്കി സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം കൈ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു കൈ തയ്ച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഞാൻ ഒരു കൈ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അടുത്തൊരു കൈ തയ്ച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളിപ്പോൾ ഈ കൈയും തയ്ച്ചു വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിന് ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അര ഇഞ്ചിൽ അടിച്ചു വരിക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കൈയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അടിച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഇടുമ്പോഴത്തേക്കും കൈ റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടോപ്പിൻ്റെ പരിപാടി വളരെ ഈസി ആയിട്ട് കഴിയും. ഇനി സ്കേർട്ടും വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ വശം. അപ്പോൾ അവിടെ ഇതിൽ കൂടെ നമ്മൾ ഒറ്റ നൂലിട്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഫ്രണ്ടും ബാക്കും നമ്മൾ ഒറ്റ നൂലിൽ ഒന്ന് അടിച്ചെടുക്കുക. അതായത് കാണി കൂട്ടിയിട്ടതിന് ശേഷം നൂല് പൊട്ടാതെ ഒറ്റ ഇതിലായി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിനെ ചുരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒറ്റ നൂലിൽ അടിച്ചിട്ട് ആ നൂലിൻ്റെ അറ്റത്ത് പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കുമ്പോൾ നമുക്ക് പ്ലീറ്റുകൾ കിട്ടും. വളരെ സിമ്പിളായിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു നൂല് ഭയങ്കര ലൂസാക്കിയിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുരുക്കി ചുരുക്കി അങ്ങ് എടുത്തു കൊടുത്താൽ മതി. ഫ്രണ്ടും ബാക്കും ഒരേപോലെ നമ്മൾ ഇതുപോലെ ചുരുക്കിയെടുക്കുക. അതുപോലെ താഴെ വെച്ച് അടിക്കാനുള്ള ഫ്രില്ലുകൾ നമ്മൾ ഇപ്പോൾ ഒറ്റ തുണിയിൽ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് തുണികൾ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. ഒന്നോ രണ്ടോ പീസ് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ജോയിൻ്റ് ചെയ്ത തുണിയും ഇതുപോലെ ഒറ്റ നൂലിട്ട് അടിച്ചിട്ട് ഫ്രില്ലാക്കി ചുരുക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിവിടെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് തയ്ക്കുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് പോകുന്ന ഭാഗത്ത് നിങ്ങൾ ചുളുക്കുകൾ ഇടേണ്ട. അവിടെ ഒന്ന് മാറ്റിയതിന് ശേഷം തുണിയുടെ നല്ല വശത്തിന് മേലെ, അതായത് ഉടുപ്പിൻ്റെ നല്ല വശത്തിന് മേലെ ഈ സ്കേർട്ടിൻ്റെ നല്ല വശം എടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക. ഓക്കെ,
അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ലൈനിങ്ങും കൂടി വെച്ചിട്ട് അടിച്ച് എടുക്കുന്നത്. അതുപോലെ അര ഇഞ്ചിൽ തയ്ച്ചെടുക്കുക കേട്ടോ. തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് തയ്ക്കുന്നത്. ലൈനിങ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. മനസ്സിലായോ? ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുക, പക്ഷേ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കാൻ വിട്ടു പോകരുത്. ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്താ, ബേക്കാണെങ്കിലും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് അതേപോലെ ചുരുക്കിയെടുക്കുക, ഇതിൽ വച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം. ദേ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉടുപ്പ് ബേക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഒരു എന്താ പറയുക, ഞാനൊരു ലൂപ്പ് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഒരു ചെറിയ ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ലൂപ്പ് ഫ്രണ്ടിലും ബാക്കിലും വയ്ക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രണ്ടും ബാക്കും വയ്ക്കാം, അതല്ലെങ്കിൽ രണ്ട് സൈഡിനായിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും ആണ് ലൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ലൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തതിന് ശേഷം അതിനെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ചിടുക. അവിടെ വെച്ചിട്ട് ലൂപ്പ്, അതായത് ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ സംഭവം, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര നീളത്തിന് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിവിടെ ഒരു ചെറിയ ലൂപ്പാണ് വയ്ക്കുന്നത്. വളരെ ചെറുതായിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ കനമായാലും നീളമായാലും എടുക്കുന്നത്. കാരണം ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന വള്ളി വളരെ ചെറുതായിട്ടുള്ളൊരെണ്ണമാണ് കേട്ടോ. ലൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പ് വിടാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഉടുപ്പിൽ കുറച്ച് അധികം തയ്യൽത്തുമ്പ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കുറച്ചിട്ട് വേണമെങ്കിലും തയ്യൽത്തുമ്പ് എടുക്കാനായിട്ട് പറ്റും. ഒരു ഇഞ്ചിലോ രണ്ട് ഇഞ്ചിലോ ഒക്കെ തയ്യൽത്തുമ്പ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ച് തയ്യൽത്തുമ്പ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അത് കറക്റ്റായിട്ട് വരച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ കാണാം, അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ, കൂടുതലും കിഡ്സിൻ്റെ ഡ്രസ്സുകളാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഓരോ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ നീറ്റായിട്ട് ബേബീസിൻ്റെ ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. വരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ താഴെ ഫ്രില്ല് വെച്ച് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രില്ല് ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രില്ല് തയ്ക്കുമ്പോൾ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ എനിക്കിവിടെ 3 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വയച്ചടിക്കുമ്പോഴത്തേക്കും 2.5 ഇഞ്ച് മതി കേട്ടോ. ഞാൻ ഇറക്കം 2.5 ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഇതിനകത്തേക്ക് വയച്ചടിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ തയ്ച്ചു വെച്ചിരിക്കുകയാണ് ഉടുപ്പ്. അതിൻ്റെ ഒരു അറ്റത്തു നിന്ന്, അതായത് തയ്ച്ചിരിക്കുന്ന ഒരറ്റത്ത് നിന്ന് ഈ ഒരിത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നല്ല വശവും ഉടുപ്പിൻ്റെ നല്ല വശത്തിന് മേലെ ചേർത്ത് വെച്ചിട്ട് ഫ്രില്ലങ്ങ് തയ്ച്ചെടുത്താൽ മതിയാവും. മനസ്സിലായോ? ഇതുപോലെ കറക്റ്റായിട്ട് എത്ര ചുളിവ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒരുപാട് ഇങ്ങനെ അടിങ്ങി കിടക്കണം എന്നുണ്ടെങ്കിൽ തുണി അത്രയും കൂട്ടിയെടുക്കുക. അതല്ല ചെറിയ ഞുറിവുകൾ മതിയെങ്കിൽ ഇത്രമാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ഒരു അറ്റത്തു നിന്ന് തയ്ച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രില്ല് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണി കൂട്ടിയിടുമ്പോൾ തന്നെ തയ്ച്ച് തയ്ക്കുക, ഫ്രീ ആയിട്ട് തയ്ക്കുക. തയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫ്രില്ല് ചെറിയ രീതിയിൽ കിട്ടും. ഓക്കെ, പിന്നെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും കൂടി വെച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രോക്ക് റെഡിയാവും. പിന്നെ ഇതിൽ ഞാൻ ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ്, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യും, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതും. അന്നതിന് ശേഷം ഒരു ചെറിയൊരു റിബൺ വർക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു വർക്ക് ഇതിൽ കാണിച്ചിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു
ഇതും കൂടി ചെയ്തതിന് ശേഷം എങ്ങനെയാണ് കിട്ടുകയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രയേ ഉള്ളൂ ഫ്രോക്ക്. ഇനി ഇത് ചെയ്തെടുത്തപ്പോൾ ഇതേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ ഫർഹു എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ലവിൻ്റെ മോഡലിൽ ഇതുപോലെ ചെറിയൊരു റിബൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഒരു ബെൽറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കെട്ടാനും അതിനുശേഷം താഴത്തെ ഒരു ഇതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.